Thank you.
ഇതിന് സാൾട്ട് അല്പം കൂടുതലാണല്ലോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ നീ എല്ലാം കൂടി എന്റെ സാറിന് കിഡ്നി ട്രബിളും ഡയബറ്റീസും ഒക്കെ വരുത്തി വെച്ച് ഷെഡി കയറ്റി ഇരുത്താനുള്ള പരിപാടിയാണോ? പോ. സാർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ആ സാർ, എന്താണോ ഇതൊക്കെ? ഇടിയപ്പം, പട്ടാണിക്കറി, ഇഡ്ഡലി, ചമ്മന്തി, അപ്പം, എക്കറി, ഗ്രീൻ പീസ് മസാല, ബ്രെഡ് ബട്ടർ ജാം, ബുൾസൈ, ഗ്രീ, ഗ്രേപ്സ് ഫ്രൂട്ട്സ്, കഫ ഫലം, ഈ ഐറ്റംസ് ഒന്നും പോരെങ്കിൽ ഇനി പുട്ടുകടല ഐറ്റംസ് ഉണ്ട്. ഒരു മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇത്? തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ഇത്രയും ഐറ്റംസ് ഒന്നും വേണ്ടെന്ന്? സാർ, ഇത്രയും ജോലിക്കാരൂടെ ഉള്ളപ്പോ അവരെ കൊണ്ട് എന്തെങ്കിലും പണി ചെയ്യിക്കണ്ടെന്ന് കരുതാവല്ലേ? അത് മാത്രമല്ല സാർ, ഇത്രയും വലിയ ബംഗ്ലാവിൽ ഇത്രയും ഐറ്റംസ് ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസിന് മോശമാകുമല്ലോ എന്ന് കരുതിയ. തന്റെ ഒരു സ്റ്റാറ്റസും ഐറ്റംസും മദ്രാസിലെ ഏതോ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് വന്ന തന്നെയൊക്കെ പിടിച്ച് വീട്ടിൽ നിർത്തി എന്നെ വേണം തൊഴിക്കാൻ? യെസ് സർ. നോക്കി നിൽക്കാൻ വലിയ പറഞ്ഞോ. ഏത് ഐറ്റം സർ? എനി സൈഡ് ഡിഷ്? ഇവിടെ നാപ്കിൻ ഒന്നുമില്ലോ തുടക്കാൻ? നാപ്കിൻ ഉണ്ട് സാർ. ജെയിംസ്, ലഞ്ചിന് വേണ്ട ഐറ്റംസ്? മനുഷ്യർക്ക് വായിൽ വെച്ച് തിന്നാൻ കൊള്ളാവുന്ന എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. എനി പ്രാൺ ഐറ്റംസ്? ഇനി ഈ ഐറ്റംസും പറഞ്ഞ് വന്നാലുണ്ടല്ലോ, തന്നെ ഇടിച്ചു പിഴിഞ്ഞ് തന്റെ പ്രാണാ ഞാൻ എടുക്കും. പോടോ. എന്താണോ വിസ്തപ്പനെ, പുതിയ ഐറ്റംസ് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഹോസിന് ഐറ്റംസ് ഒക്കെ തന്ന് പന്നിക്കുട്ടിയൊപ്പം ഇരിക്കുന്നതായിട്ടില്ലേ? രാവിലെ നമുക്ക് ടൂത് വന്നു, 10 വർഷമായി ഇവിടെ വന്നിട്ട്. കോൺഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മിസ്റ്റർ മാണിക്യം വന്നിരുന്നു, നാളെ ഓഡിറ്റേഴ്സ് വരുമെന്ന് പറഞ്ഞു. ആ മിസ്റ്റർ അനിൽ സാർ, 7th ജപ്പാനിൽ നിന്ന് ഡെലിഗേറ്റ്സ് വരും. മലബാർ ഹോട്ടലിൽ വിളിച്ചിട്ട് 5 മുറി ബുക്ക് ചെയ്യണം. ശരി സാർ. ആ ലാൽ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ആ, നാളെ മീര വരുന്നുണ്ട് മോർണിംഗ് ഫ്ലൈറ്റിൽ. അപ്പൊ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലേ? കോഴ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു കാര്യമില്ലാത്ത കാര്യമാണെന്നേ, സിനിമാറ്റോഗ്രാഫി പഠിക്കണമെന്ന് അവളുടെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു. അവളുടെ ആഗ്രഹമില്ലേ നടക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തു. അല്ലാതെ സിനിമാറ്റോഗ്രാഫി പഠിച്ചിട്ട് നമുക്ക് കിട്ടാൻ? നീ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യ്, അവള് ക്യാമറ വുമണും നീ ഡയറക്ടറും. അവൾക്ക് പറ്റിയ ഡയറക്ടറൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടാ. അമേരിക്കയിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫൈനൽ ഇയർ, പേര് ഹരിദാസ്. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ കക്ഷി ഇവിടെ പറന്നെത്തും. എന്നിട്ട് വേണം എനിക്ക് അവളെ പിടിച്ച് അവനെ ഏൽപ്പിക്കാൻ. പിന്നെ അവര് തമ്മിൽ ആയിക്കോട്ടെ, അഭിനയമോ ക്യാമറയോ
പ്രൊഡക്ഷനോ? അത് കൊള്ളാം, കഴിയുന്നമ്മ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞുകൊടുന്നാ നല്ലത്. എന്നെ കുഞ്ഞ് യെസ്തു എന്ന് വിളിക്കുമ്പോ ക്രിസ്തു എന്ന് വിളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്നെ യെസ്തപ്പാൻ എന്ന് വിളിച്ചാ മതി. ഞാൻ യെസ്തു എന്നേ വിളിക്കും. എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം. ഷോർട്ട് നെയിം. കുഞ്ഞിന്റെ ഇഷ്ടം. കുഞ്ഞിന് കുടിക്കാൻ എന്ത് ഐറ്റംസാണ് വേണ്ടത്? സ്കോച്ച് വിസ്കി, ബ്രാൻഡി, ബിയർ, ജിൻ, വൈൻ, വോഡ്ക? എടോ, ഞാൻ ചേട്ടനല്ല, ചേട്ടന്റെ അനീതിയാണ്. അറിയാം, വലിയ വലിയ വീട്ടിലെ പെൺകുട്ടികൾ ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചില്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസിൽ കുറവാണ്. ഐ മീൻ, താൻ വാചകം അടിക്കാതെ വല്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ പറ. ഓറഞ്ച്, ലെമൺ, ഗ്രേപ്പ്, ബദാം, പൈനാപ്പിൾ, ആപ്പിൾ. കുഞ്ഞിന് ഏത് ഐറ്റംസാ വേണ്ടത്? താൻ പോയി ആപ്പിൾ ജ്യൂസ് കൊണ്ടുവാ. ബൈ ദി വേ, മിക്സി നോട്ട് വർക്കിംഗ്, നോ കറന്റ് ടുഡേ, ഐറ്റംസ് ലേറ്റ്. 7 മിനിറ്റ്സ് പ്ലീസ്. എന്താണ് അത്തപ്പം പറയുന്നത്? ഒന്നും പറയണ്ട. ഞാൻ കുടിക്കാൻ വല്ല ഉണ്ടോന്ന് ചോദിച്ചപ്പോ സ്കോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. ചേട്ടൻ ഇപ്പൊ മുടങ്ങാതെ കുടിക്കുന്നുണ്ടാവും, അതിന്റെ ഓർമ്മയാണ് അയാൾക്ക്. ഞാൻ വല്ലപ്പോഴും കമ്പനി സേക്കിന് വേണ്ടി ഒരു സ്മാള്. സ്മോളിൽ തുടങ്ങി ഒരു ബോട്ടിൽ കുടിക്കും അല്ലേ? ലാലുവേട്ടനും ഉണ്ടാവും കമ്പനിക്ക്. പിന്നത്തെ കാര്യമൊന്നും പറയാനില്ലല്ലോ. ആ, ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആരും ഇല്ലാഞ്ഞിട്ടാ. ഇനി ഞാൻ കാണിച്ചു തരാം. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. കുടിക്കുന്ന കാര്യം ചോദിക്കുമ്പോ മറിക്കാൻ നോക്കണ്ട. ഇനി ഞാനിവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാവേ. അങ്ങനെ വഴിക്ക് വാ. ആ, ഞാൻ ഫാക്ടറിയിലേക്ക് പോവാ. നീ വരുന്നോ? ഇൻസ്പെക്ഷൻ ഞാൻ വരുന്നുണ്ട്. കറപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടാ, ചേട്ടാ, ഞാൻ പ്രിയക്ക് ഒന്ന് ഫോൺ ചെയ്തിട്ട് ഞാൻ അവളും കൂടെ ഓഫീസിലേക്ക് ഒന്നിച്ചു വന്നേക്കാം. ശരി. ആ, ചേട്ടൻ പ്രിയ കാണാറുണ്ടോ? എനിക്ക് വേറെ ജോലിയില്ലേ. ജ്യൂസ്. ഹലോ. ആ, പങ്കജാക്ഷമനോൻ ഇവിടെ. അങ്കിൾ, ഞാനാണ് മീര. പ്രിയ ഉണ്ട് അവിടെ? ആ, അവള് കുളിച്ചോണ്ടിരിക്ക, ഇപ്പൊ വരും. മോളെ എപ്പോ വന്ന്? ഞാനിന്ന് മോർണിംഗ് ഫ്ലൈറ്റിലെത്തി. ഏ, വിമാനത്തിലോ? എത്ര രൂപ മോളെ കൂലി? 900 രൂപയോ? വല്ല ബസ്സിലോ മറ്റോ വന്നിരുന്നെങ്കിൽ 10-15 രൂപയ്ക്ക് പൂനായി നാട്ടിലെത്തത്തില്ലായിരുന്നോ? ബാക്കി കാശ് വല്ല കൊള്ളാവുന്ന ബ്ലേഡ് കമ്പനി ഇട്ടിരുന്നെങ്കിൽ 30-35% പലിശ കിട്ടത്തില്ലായിരുന്നോ? അങ്കിൾ എപ്പോഴും ബാങ്കിൽ പണം ഇട്ട് പലിശ വാങ്ങണം എന്നുള്ള വിചാരമേ ഉള്ളൂ. അത് കൊള്ളാം. വിവരമുള്ളവർക്കും ബുദ്ധിമാന്മാർക്കും മാത്രമേ പലിശക്കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മോളെ.
നീ കൊച്ചല്ലേ, ഇതും ഇതുപോലെ പലതും നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. ആ അവ വരുന്നുണ്ട്, അവിടെ കൊടുക്കാം. മീര. മീരയോ? ഹലോ മീര, ഞാൻ മോർണിംഗ് ഫ്ലൈറ്റിലെത്തി, നീ ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. ഞാനേ, ഹലോ ഹലോ, എന്തിനാ മോളെ അവൾ ഇങ്ങോട്ട് വിളിക്കും? വെറുതെ 75 പൈസ കളയണോ? ഓ, ഞാൻ തന്നേക്ക് 75 പൈസ, അച്ഛന്റെ ഒരു പിശുക്ക്. നീ തന്നാലും നിന്റെ അമ്മ തന്നാലും എന്റെ പോക്കറ്റിൽ നിന്നാ ചോരുന്നത്. നിങ്ങൾ എന്തിനാ എന്റെ അമ്മയ്ക്ക് പറയുന്നത്? സാവിത്രി അമ്മ കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് ഉടക്കാൻ വരരുത്. ഞാൻ നിന്റെ അമ്മയ്ക്ക് പറഞ്ഞില്ല, എവിടെ അമ്മയ്ക്കാ പറഞ്ഞത്? ആർക്കാ മോളെ ഫോൺ ചെയ്യുന്നത്? മേരിക്കാ മമ്മി. ആ കട്ടായിപ്പാടി, നിങ്ങൾ എപ്പോ തന്നെ അങ്ങ് വന്നേക്കാം, നീങ്ങ പൊയ്ക്കളരുതേ. ഓക്കെ. രാവിലെ 75 പൈസ. നിങ്ങൾക്ക് എപ്പൊ നോക്കിയാലും ഈ പലിശയുടെയും പൈസയുടെയും കണക്ക് മാത്രമേ ഉള്ളൂ. അതേടി അതെ, ഞാൻ ഇങ്ങനൊക്കെ പിടിച്ചുണ്ടാക്കുന്നോണ്ടാ തള്ളയെ മോളും മുതുകു തുറന്ന ബ്ലൗസും സാരിയൊക്കെ കൊടുത്തു നടക്കുന്നത്. അല്ലോ, നിങ്ങളെ പോലെ ഈ കച്ചത്തോട് തുറന്നുകൊണ്ട് ഞങ്ങൾ കിടക്കാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ക്ലബിനെ പറ്റും പോകേണ്ടതാ. അവിടെ ഒരു ക്ലബ്ബ്? എടി, ഈ വേഷം കിട്ടുന്ന കാശൊക്കെ വല്ല പ്രൈവറ്റ് ബാങ്കിൽ വിട്ടാ നല്ല ഒന്നാം തരം പലിശ കിട്ടും. ഇന്ന് ഒരു കൂട്ടർ 32%, വേറൊരു കൂട്ടർ 36% പത്രത്തിൽ എഴുതിയിരിക്കുന്നത് നിനക്കറിയാവോ? അതെങ്ങനെ അറിയാനാ? അക്ഷരം അറിയാങ്കല്ലേ പത്രം വായിക്കാൻ പറ്റൂ. എന്തിനാ മനുഷ്യ, ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ, ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കിട്ട് ആർക്ക് കൊടുക്കാനാ? ഉവ്വാ ഉവ്വാ, ഉണ്ടാക്കിയ കാശൊക്കെ മകക്ക് ശ്രീധനമായിട്ട് കൊടുക്കുമെന്നായിരിക്കും വിചാരം. എന്റെ മോള് കൊള്ളാവുന്ന ഒരുത്തിനെ ഒപ്പിച്ചെടുത്താ അവക്കു കൊള്ളാ, അല്ലാതെ ശ്രീധനം കൊടുത്ത് പങ്കജാക്ഷമേനോ കെട്ടിക്കുന്നു വിചാരിക്കണ്ട. ഉവ്വേ, മോളെങ്ങനാ പോകുന്നേ? നമ്മുടെ കാർ എടുത്തോണ്ട്. എന്തിനാ മോളെ, ആ മീര കൊച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞാ പോരായിരുന്നു? വെറുതെ നമ്മുടെ കാർ ഓടിച്ച് എന്തിനാ പെട്രോൾ കത്തിക്കുന്നത്? ഞാനുണ്ടല്ലോ എല്ലാം ശരിയാക്കി തരാം. ഒന്ന് വിടുടി, നിന്റെ ശൈലി ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ. നിന്റെ ആ പ്രകൃതത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല, വല്ലാത്തൊരു സാധനം തന്നെ. എന്റെ ശരീരത്തിലെ അവയവങ്ങൾക്കൊക്കെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഒന്ന് പോടി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? അല്ല, നിന്റെ മൂത്രന്റെ പിശുക്കിപ്പോഴും കണ്ടിന് വരുന്നുണ്ടോ? ഫോൺ കോളിന് 75 1 rupee ആക്കിയോ? മതി മതി, വാരിയത്. ആ പിന്നെ എന്തൊക്കെയുണ്ട് പൂനെയിലെ വിശേഷങ്ങൾ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാൻ കൊള്ളുന്നല്ല ആമ്പിള്ളേരും ഉണ്ടായിരുന്നോടി? ഹേയ്, പൂനെയിലെ വരണ്ട ക്ലൈമറ്റ് പോലെ തന്നെയാ അവിടുത്തെ ആമ്പിള്ളേരും. ഫൈനൽ ഇയറിൽ എന്റെ റൂംമേറ്റ് നീതു സിംഗ് ആണെങ്കിൽ ഭയങ്കര ബോറിംഗ് പാർട്ടി, ഒരു ഫൈറ്റൻ സാധനം, തിന്നുക പഠിക്കുക ഉറങ്ങുക, നോ അതർ ആക്ടിവിറ്റീസ്. പിന്നെ അല്പം റിലീഫ് ഉണ്ടായിരുന്നത് ഒരു ബാംഗ്ലൂർക്കാർ രാമേശ്വരി ആയിരുന്നു, അവള് നല്ല ജോക്ക് അടിക്കും. എടി, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ ലൈഫ് പോലെ അവിടെ ഒരു ത്രില്ലിംഗ് ഇല്ലടി. ആ പിന്നെ നമ്മുടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സിനെ പോലെയും കാണാറുണ്ടോ? ഇല്ല. ആ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ അന്ന് സിനിമ കഴിഞ്ഞ് വന്നപ്പോ വാച്ചർ അസീസ് നമ്മളെ പിടിച്ച് വരട്ടിയത്? പിന്നെ ഈ ഗേറ്റ് ഒന്ന് തുറക്ക്. നിങ്ങൾ വന്നാൽ കയറ്റി വിടരുതെന്നാണ് മേട്രം പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? എവിടെ പോയാലും 6 മണിക്ക് മുൻപ് ഇവിടെ എത്തണമെന്നല്ലേ ഇവിടത്തെ നിയമം? നിയമമൊക്കെ ശരിയാ, മാറ്റിക്ക് കറണ്ട് പോയി, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാ കറണ്ട് വന്നത്, അതാ വൈകിയത്. എന്റെ പൊന്നസീസല്ലേ, ഒന്ന് തുറക്കാം.
ഞങ്ങൾ വിചാരിച്ചാലും നടക്കും. തന്നെ ഞാനിന്ന് സ്റ്റാൻഡിൽ കേറ്റുന്നുണ്ട്. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ. നിങ്ങൾ എവിടെ പോയിരുന്നു? ഒന്നും പറയണ്ട, വടി. ക്ഷേണഭദ്രകളി കണ്ടില്ലെന്നാ തോന്നുന്നത്. പക്ഷോ ആ പടം കൂടി കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. രാത്രിയിൽ ഇങ്ങനെ റേപ്പ് റിവെഞ്ചും കണ്ട് നടന്നാലേ ചിലപ്പോ ആമ്പിള്ളേരെ റേപ്പ് റിവെഞ്ചും ഒക്കെ നടത്തിന്ന് വരും. പല പ്രാവശ്യമായി ഞാൻ നിങ്ങൾക്ക് വാണിംഗ് തരുന്നു, നിങ്ങളെ ഇവിടെ കയറ്റിവിടുന്നെന്ന് ആഫീസിനോട് പറഞ്ഞതാ. ഈ ഹോസ്റ്റലിൽ തോന്നുമ്പോ വരികയും പോവുകയും ചെയ്യാൻ നിങ്ങൾക്ക് മാത്രം എന്താ ഒരു പ്രത്യേക നിയമം? പണത്തിന്റെ ഹുങ്കുണ്ടെങ്കിലേ അത് കൈ തന്നെ വെച്ചാ മതി. ഈ രാത്രി തന്നെ രണ്ടിനെ ഇവിടുന്ന് ഇറക്കി വിടേണ്ടതാ. പക്ഷെ ഞാനൊരു പെണ്ണായതുകൊണ്ട് അത് ചെയ്യുന്നില്ല. നാളെ രാവിലെ രണ്ടിന്റെയും പെട്ടിയും തൂക്കി സ്ഥലം വിട്ടോളണം. നിങ്ങളെ പോലുള്ള അലവരാതികളെ താമസിപ്പിക്കാൻ പറ്റൂല ഇവിടെ. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ ചെന്ന് അച്ഛൻ എന്നെ കൊന്നു കളയും. ചേട്ടനറിഞ്ഞ എനിക്കും കുഴപ്പം തന്നെയാ. ഏതായാലും വന്നത് വന്നു, നീ ധൈര്യമായിട്ടിരിക്കെ. നിനക്കത് പറയാം, നീ കാരണം ഈ കുഴപ്പമൊക്കെ ഉണ്ടായത്. ഞാൻ അപ്പോഴേ പറഞ്ഞത് സിനിമയ്ക്കൊന്നും പോകണ്ടെന്ന്. ഒന്ന് ചുമ്മാ ഇരിക്കടി. നീ ഇങ്ങനെ വിഷമിക്കായിരിക്കും പെണ്ണെ, നാളെ നേരം എടുത്തിട്ടല്ലേ. നീ ഇനി വന്നേ ഒരു ഐഡിയ. അയ്യോ, ആരോ വന്നാ തോന്നുന്നത്.
േ നാളെ രാവിലെ തന്നെ പെട്ടി നോക്കി ഇവിടുന്ന് സ്ഥലം വിട്ടോണെന്ന്. രാവിലെ 5:00 വണ്ടിയുണ്ട്, അതിന് പോയ നേരത്തെ വീട്ടിലെത്താം. അതിനിപ്പോ ഈ സമയത്ത് എന്തിനാ വന്ന് പറയുന്നത്? അല്ല, വെളുപ്പിന് തന്നെ വന്ന് മേട്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയാ ഇപ്പൊ തന്നെ പറയാൻ വന്നത്. അല്ല, ഇത് നമ്മുടെ അസിസ്റ്റന്റ് വാടിയുടെ ഓർച്ചല്ലേ? അല്ല, ഇതാ ഒരു അസീസോ. താനെന്തിന കട്ടിന്റെ അടി കയറി കിടക്കുന്നേ? ഈ തടിയും വെച്ചുകൊണ്ട് ഇതിന്റെ അടിയിൽ കയറാൻ താൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണും അല്ലേ? പാവം. ഞാനെങ്ങനെ ഇതിനകത്ത് വന്നു? എടോ, തന്നോട് ആര് പറഞ്ഞോടോ ഈ മുറി കയറിയിരിക്കാൻ? ഞാനേ ഒരാപ്പ് തപ്പി വന്നതാ. ആ ഗേറ്റിന്റെ പിടി ആകെ ലൂസായി കിടക്കുക, അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാ. എടോ, തന്റെ ആപ്പിരിക്കുന്ന ഈ മുറിയിലാണോ? വെറുതെ മനുഷ്യന് ചീത്തപ്പേരുണ്ടാക്കാൻ. നേരം വെളുക്കട്ടെ, തന്നെ ഞാൻ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും. ആ അസിസേ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് പോവാം. 5:00 വണ്ടിയുണ്ട്, തന്റെ കയ്യിലിരിപ്പിതാണല്ലേ. നാളെ രാവിലെ ശമ്പളം വാങ്ങി ഇവിടുന്ന് സ്ഥലം വിട്ടോളും. എന്നോട് വരവൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കിട്ട് ടിക്കറ്റ് വെക്കുന്നു. അത് മനസ്സിലാക്കട്ടെ, എനിക്കിട്ട് ടിക്കറ്റ് വെച്ചാലേ എല്ലാ ടിക്കറ്റും കൂടി തിരിച്ച് ഞാൻ അങ്ങോട്ട് വയ്ക്കും. നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഉള്ളവരെല്ലാം വിളിച്ചുണർത്തി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വാ പ്രിയ. അയ്യോ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഇതാരോടും പറയരുതേ. നിങ്ങൾ ഫസ്റ്റ് ഷോയ്ക്കോ സെക്കൻഡ് ഷോയ്ക്കോ എപ്പ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിക്കോളും. അസീസേ, കുഞ്ഞുങ്ങൾ എപ്പ വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണം കേട്ടോ. അന്നത്തെ നിന്റെ ഗസ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ എടി, ഞാൻ നമ്മുടെ മേറ്റിന്റെ ആശയെ ഒരു ദിവസം സിറ്റിയിൽ വെച്ച് കണ്ടു. പിള്ളേര് ഷോപ്പിംഗ് ഇറങ്ങിയതാ. ആ ഇളയ കുട്ടി വാച്ചർ അസീസിന്റെ തനി മിനിയേച്ചർ. എനി ഐറ്റംസ്? നൂഡിൽസ്, കബാബ്, ഹോട്ട് ഡോഗ്, ഹാംബർഗ്, ആലു ഡംഡം, ഫിഷ് മോളി. വാടി, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. കുഞ്ഞിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഒരു ഐറ്റംസും കഴിച്ചില്ല. ഈ ഐറ്റംസ് പറഞ്ഞ് പുറകെ നടക്കാൻ ഇതെന്റെ വല്ല ഹോട്ടലും മറ്റാണോ? പഴയ ഓർമ്മയാ കുഞ്ഞെ. ഇനി ഐറ്റംസ് പറഞ്ഞ് താൻ എന്റെ പുറകെ വന്നാ തന്നെ ഞാനിവിടെ പറഞ്ഞുവിടും. മനസ്സിലായോ? യെസ് മാഡം. കള്ളിപ്പൂച്ചി
ഡ്രൈവർ ഗോപാലിന്റെ ജീപ്പ് ലോറിയുമായി കൂട്ടിയിടിച്ചു, കൊക്കയിലേക്ക് മറിഞ്ഞു, ഗോപാലൻ മരിച്ചുപോയി. ഗോപാലിനെ പോലെ വിശ്വസ്തനായ ഒരു ഡ്രൈവറെ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് പോകാൻ ഗോപാലിന് വിഷമമുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നുണ്ട്, എതിരെ ഒന്ന് ലോറി കണ്ടു കാണില്ല. ആ ഗോപാലിന്റെ കുടുംബത്തിന് LIC യുടെയും പ്രൊവിഡന്റ് ഫണ്ടിന്റെയും പേപ്പേഴ്സ് ഒക്കെ ഉടനെ ശരിയായി കൊടുക്കാൻ പറയാം. പിന്നെ അത്യാവശ്യമായിട്ട് പണം എന്തെങ്കിലും ആവശ്യം വന്നാൽ അതും കൊടുത്തേക്കാൻ പറയാം. ഇവിടെ ഒരു ഡ്രൈവറുടെ ഒഴിവുണ്ടെന്ന് കേട്ടു. ആര് പറഞ്ഞു? എസ്റ്റേറ്റിൽ പറഞ്ഞു കേട്ടതാ. എന്താ പേര്? ബേബി. ഏതുവരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. ഡ്രൈവിംഗ് അറിയാമോ? ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ആർക്കും കിട്ടും? ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയാമെന്ന് ചോദിച്ചത്. അറിയാം, ജീപ്പും ലോറിയും എല്ലാം ഓടിക്കും. ഇപ്പൊ നിന്റെ പേരിൽ എത്ര കേസുണ്ട്? ആക്സിഡന്റിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടെന്ന്? ഞാൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ടില്ല സാർ. വളരെ മോശം. ഒരു ആക്സിഡന്റ് എങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നീ ഡ്രൈവർ ആണെന്ന് പറഞ്ഞു വന്നിട്ട് എന്താ കാര്യം? ആക്സിഡന്റ് ഉണ്ടാകാൻ പോകുമ്പോഴല്ല ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട്. കൊള്ളാ. ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു ജോലി? കവളപ്പാറ എസ്റ്റേറ്റിൽ. എന്താ അവിടെ നിന്ന് പോകുന്നത്? വല്ലതും ഓടിച്ചിട്ടാണോ? അല്ല,
മോഷ്ടിക്കാനുള്ള അവസരം അവിടുത്തെ മുതലാളി എനിക്ക് തന്നിരുന്നില്ല. എനിക്ക് ജീവിക്കാനുള്ള മാന്യമായ ശമ്പളം തന്നിരുന്നു. പിന്നെന്താ പോരാൻ കാരണം? മുതലാളി എസ്റ്റേറ്റ് വേറൊരാൾക്ക് വിറ്റു. നിനക്കിവിടെ ആരൊക്കെ ഉണ്ട്? എനിക്ക് ആരുമില്ല, ഒറ്റത്തടിയാ. അപ്പൊ ശമ്പളമൊന്നും വേണ്ടല്ലോ, ചെലവിടുന്ന പോരെ. പോരാ, ജോലി ചെയ്യുന്നതിന് തക്കതായ കൂലി കിട്ടണം. ഗോഡ്, തൽക്കാലം നീ എന്റെ ഡ്രൈവറായിട്ടിരിക്കും, പിന്നെ ജോലി കണ്ടു തീരുമാനിക്കാം. ശരി സാർ. ചേട്ടൻ ഇതുവരെ പോയില്ലേ? ആ മീര, ഇതാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. Why should you find a boy who has come from somewhere else that will have an older person? He seems to be innocent, Meera. Let's try. ഇപ്പൊ തന്നെ ജോലിക്ക് ചേരാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്? അതെ സാർ. എന്നാ നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം, നിന്റെ ഡ്രൈവിംഗ് ഒന്ന് കാണട്ടെ. എന്റെ ജീവന്റെ താക്കോലാണ് നിന്നെ ഏൽപ്പിക്കുന്നത്. ബി കെയർഫുൾ. ആവശ്യമുള്ളപ്പോ പറയാം, താൻ പോയി തന്റെ ജോലി നോക്ക്. ഇതാണ് എന്റെ ജോലി. ഷട്ട് അപ്പ്, ഗോ ഇൻസൈഡ്. മതിന്റെ ഡ്രൈവിംഗ്. സാർ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഓവർ ടേക്കിങ്ങും ഓവർ സ്പീഡും. ഈ ജോലി നിനക്ക് പറ്റില്ല. ഞാൻ പതുക്കെ ഓടിച്ചപ്പോൾ സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നി, അതുകൊണ്ടാണ് സ്പീഡ്. എനിക്ക് ഇഷ്ടമായില്ലെന്ന് നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷേ സാറിന്റെ മുഖം കണ്ടപ്പോ. എന്താ എന്റെ മുഖത്തിന് കുഴപ്പം? മേലിൽ ഇങ്ങനെ ഓവർ സ്പീഡ് വണ്ടി ഓടിക്കരുത്. ആ കയറ്. എന്നെ ഇവിടുത്തെ ഡ്രൈവറായിട്ട് നിയമിച്ചു. ഇന്നു മുതൽ ഇവിടുത്തെ ക്വാർട്ടേഴ്സിൽ താമസിച്ചോളാൻ സാർ പറഞ്ഞു. എടാ കൊച്ചനെ, നീ ഏത് ജാതിക്കാരന? ആൺജാതി. അല്ലടാ, ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിം, ഇതിൽ ഏത് ഐറ്റത്തിൽപ്പെട്ടതാ? ഞാൻ സത്യക്രിസ്ത്യാനിയാ. ആഹാ, അപ്പൊ നമ്മൾ രണ്ടും ഒരു ജാതിക്കാരാണല്ലോ, അതിൽ ഏത് ഐറ്റംസ് ഇപ്പെടും? ശരിയന, ഞാൻ റോമൻ കത്തോലിക്കന. സ്വപ്പ കൂടി ഐറ്റമാ, നീ വാ. ആ ഇതാ നിന്റെ ക്വാർട്ടേഴ്സ്. ആ മരിച്ചുപോയ പഴയ ഡ്രൈവർ ഗോപാലൻ ഇവിടാ താമസിച്ചിരുന്നു. വണ്ടി മറിഞ്ഞാ മരിച്ചത്, അതുകൊണ്ട് അത്ര പെട്ടെന്ന് ആത്മാവ് ഈ പരിസരം വിടുകയല്ല. നീ എന്താ പേടിക്കാത്തേ? മരിച്ചുപോയ ആളുകൾ എന്തിനാ പേടിക്കുന്നത്? അപ്പൊ നിനക്ക് പ്രേതത്തിന് പേടിയില്ലേ? ഞാനൊരു പ്രേതത്തെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്ത് ഐറ്റംസിനാ? ഒരു കൂട്ടിന്. എന്റെ കർത്താവേ, ഞാൻ എന്തോന്നായി കേൾക്കുന്നേ. എന്നാൽ എനിക്ക് കൂട്ടിന്, ചേട്ട എവിടെ കിടന്നു? എടാ തീവ്രവാദി, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഈ ചെറുപ്രായത്തിലെ എന്നെ കർത്താവെങ്കിൽ നിദ്ര പ്രാപിപ്പിക്കാനായിരിക്കും നിന്റെ ആലോചന. ആ നിന്നെ കുളിക്കണേ, കുളിമുറി അവിടെ ഉണ്ട്. എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ് എടുക്കണം. അപ്പൊ തുണിയും കൊണാനും ഇല്ലാതെ കയ്യും വീശിങ്ങി പോരുമായിരുന്നു. ജോലി മാത്രം തന്നാ പോരെ, തുണി ഐറ്റംസും തരണോ? ജോലി കിട്ടുമെന്ന് വിചാരിച്ചല്ല ഇങ്ങോട്ട് വന്നത്. ആ അതാണ് എന്റെ മുതലാളി. തൽക്കാലം ഇങ്ങോട്ടിരിക്കെ, ഞാൻ മാറാൻ എന്തെങ്കിലും കൊണ്ടുവരാം. അതാക്കോല്. പലിശ എല്ലാ നിക്ഷേപങ്ങൾക്കും ജൂൺ 20 വരെ 26%, 28%, 30%, 32%. ഹായ് അങ്കിൾ. അല്ല, ഇതാര് മീരമോളാ? ഇങ്ങോട്ടൊക്കെ വരാൻ വഴി അറിയോ മോക്ക്? അങ്കിൾ പ്രിയ എവിടെ? അവളകത്തുണ്ട്. ഇതെന്ത് കുന്തനാണ്ടാ മോനെ? വീഡിയോ ക്യാമറ. ഫോട്ടോ എടുക്കുന്ന? അതെ. ഇതിനെന്നാ വരെ വരും? 25,000 വരും.
ഫോട്ടോ എടുക്കുന്ന ഹിറ്റ്ലോക്കിന്റെ വിലയേ 25,000 രൂപ. 25,000 രൂപ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടാലേ 32% പലിശ കിട്ടും. ഇത് കണ്ട ആന്റി എവിടെ? അങ്കിൾ ആന്റി, ഹായ് ആന്റി. ആ മീരയോ, മോള് വന്നെന്ന് പ്രിയ പറഞ്ഞു. ഇന്ന് ഏതായാലും മോള് വന്നത് നന്നായി. ഇന്നെന്താ വിശേഷം? ഇന്നൊരു കൂട്ടർ പ്രിയെ കാണാൻ വരുന്നുണ്ട്. ചെറുക്കൻ ഡോക്ടറാ. നേരാണോ ആന്റി? എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി ആ ബ്രോക്കർ നാരായണൻ വന്നു പറഞ്ഞത് ഇന്ന് അവർ ഇവളെ കാണാൻ വരുമെന്ന്. നല്ല കാര്യമാ മോളെ. ആ മോളെ ഇരിക്കെ, ഞാൻ കാപ്പി എടുക്കാം. വാ വാ, കാര്യമൊക്കെ നല്ലതാ. പക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത വിലയാ ചോദിക്കുന്നത്. വിലയോ? ആ സ്ത്രീധനം 2,00,000 രൂപയേ. പ്രിയ, പ്രിയ, ഞാനിവിടെ നിന്ന് മരത്തേ നിന്ന് കുലുക്കിയെടുക്കാനെന്ന് ആ വരുന്നവന്റെ ഒക്കെ വിചാരം. രാവകൽ കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ് വല്ലവനും കൊണ്ട് കൊടുത്താലേ അവസാനം ഞാനിവിടെ നിന്ന് ചോദ്യം ഒത്തേണ്ടി വരും. ഒവ്വേ, ഡോക്ടർ സ്വപ്നം കണ്ട് കിടക്കാണെന്ന് തോന്നുന്നു. ഒന്ന് പോടി. അപ്പഴേ, ഡോക്ടർ എന്ന് കേട്ടപ്പോ നമ്മുടെ ചേട്ടൻ തഴഞ്ഞോ? നിനക്ക് തമാശയാ, എനിക്ക് ഡോക്ടറും വേണ്ട, ആരും വേണ്ട. ആരെയും? ഞാൻ ആരെയും കാണാൻ പോകുന്നില്ല. അമ്മയുടെ നിർബന്ധം കൊണ്ടാ. നീ എന്നെ ഒന്ന് സഹായിക്കണം. ഞാനെന്ത് ചെയ്യണം? പറഞ്ഞു. ആ ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് എന്നെ വലിയ കമ്പോ. നീ ഈ പ്രപ്പോസൽ ഒന്ന് കലക്കി തരണം. അക്കാര്യം ഞാനേറ്റു. അവരൊന്ന് കണ്ടിട്ട് പോട്ടെ. എന്ന് വെച്ച് കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. നിന്നെ ഞാൻ ആർക്കും കൊടുക്കില്ല. ആ പക്ഷെ ഒരു കാര്യം, നീ കുറച്ചുകൂടി ആക്റ്റീവ് ആണ്. ചേട്ടനെ തനിച്ച് കാണുമ്പോ നീ കേറി ഹെഡ് ചെയ്യണം. അങ്ങനെ എളുപ്പത്തിൽ വീഴുന്ന ആണെന്നല്ലേ എന്റെ ചേട്ടനെന്ന് നിനക്കറിയാവല്ലോ. ആ പിന്നെ നിന്റെ പാസിംഗ് പോലെ ഇരിക്കും ബോള് പോസ്റ്റിൽ വീഴുന്നത്. എന്താ വന്നേ? ഞാനോ? അങ്കിളെന്തിനാ വിളിച്ചത്? അങ്കിൾ ഒരു കാര്യം പറഞ്ഞ മോൾ അനുസരിക്കുമോ? എന്താങ്കിൾ? പ്രിയയുടെ ഈ ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യം മോളൊന്ന് കലക്കി തരണം. അവിടെ തള്ള പറയും 2,00,000 കൊടു, 3,00,000 കൊടുന്നൊക്കെ. അവിടെ തള്ള ഞാൻ കല്യാണം കഴിക്കുമ്പോഴേ 5,000 തൂമ്പേ 3 പവനുമായി എനിക്ക് തന്നത്. പിന്നെ പ്രിയയ്ക്ക് വേണ്ടി ഞാൻ 25,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഒതുങ്ങുന്ന കാര്യമാണെങ്കിൽ ഞാൻ നടത്തി കൊടുക്കാം. ഇതാണോ 2,00,000 രൂപ? ആ പിന്നെ എന്റെ മോടെ കല്യാണക്കാരി ഞാനാ കലക്കിയെന്ന് അവിടെ തള്ള അറിയാൻ ഇടവരരുത്. ആ മോള് വിളിക്കൂ. വല്ല ആമ്പിള്ളേരുമായിരുന്ന
കൂടി ഡൈ തരാനും ഒരു പെണ്ണിനെ കെട്ടിയാൻ വല്ല പാടുണ്ടോ? നിനക്കൊരു ബിസിനസ് മൈൻഡ് ഇല്ലല്ലോ. ഇതൊക്കെ ചെയ്യാൻ ഒരു പെണ്ണ് കിട്ടണോ? ശമ്പളത്തിന് ഒരു പെണ്ണിനെ നിർത്തിയാ പോരെ, അതല്ലേ നമുക്ക് ലാഭം? അങ്ങനൊന്നും ലാഭിക്കണ്ട. ഇതിനൊക്കെ പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ചേട്ടന്റെ സമ്മതം കിട്ടിയാ മാത്രം മതി. ചേട്ടനെന്താ ആരാന്ന് ചോദിക്കാത്ത? നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമേ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കൂ. ഇനി എപ്പോഴാ മൂക്കി പല്ല് വന്നിട്ടോ? എനിക്ക് അവിടെ കിടക്കാൻ പേടിയൊന്നും. ഞാൻ ചേട്ടന്റെ കൂടെ കിടന്നോളാം. പേടിയോ? അപ്പൊ നീ ഹോസ്റ്റലിൽ എന്ത് ചെയ്യായിരുന്നു? ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരു മുറിയിൽ രണ്ടുപേരായിരുന്നു. ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കണം, അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ. ഞാൻ ചേട്ടന്റെ കൊച്ചുകുട്ടിയല്ലേ. കിടന്നോ. ഇത്ര അടുത്ത് കിടന്നാൽ എങ്ങനെ? എനിക്ക് കിടക്കണ്ടേ? കുറച്ചങ്ങോട്ട് നീ കിടക്ക. മതിയോ? എന്താ മീരേ, ലൈറ്റ് ഓൺ ചെയ്തേ. ചേട്ടൻ ഇങ്ങനെ ലൈറ്റ് ഇട്ട് വായിച്ചോണ്ടിരുന്ന എനിക്ക് ഉറക്കം വരത്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മര്യാദ കിടന്നില്ല, ഞാൻ അപ്പുറത്തോണ്ട് കിടത്തും. ലൈറ്റ് ഓൺ ചെയ്തേ. നിറമേളനം ശീതാംശുവായി ചിരിച്ചൂകി നിൽക്കേ, നീഹാരമായി കുളിർ വീശി നിൽക്കേ, പൂക്കുന്നു എന്നും എൻ ജീവിതം. അനുജേ നിനക്കായി ഒരു ഗീതകം, അതിലെ മനസ്സിൻ നിറമേളനം. ശവം വിരിച്ച കാലങ്ങൾ മുന്നിൽ തെളിയുന്ന നേരം, ചിറകാർന്ന നേരം, ശൈശവം വിരിച്ച കാലങ്ങൾ മുന്നിൽ തെളിയുന്ന നേരം, ചിറകാർന്ന നേരം, വർണ്ണങ്ങൾ ചൂടി വിടരുന്നൊരോർമ്മയിൽ അറിയാതെ വീണ്ടും
ഉള്ളകം അതിലെ മനസ്സിൻ നിറമീളനം ചിന്തയിൽ കസവിട്ടു നാളത്തെ നാളുകൾ അണയുന്ന നേരം അഴകാർന്ന നേരം ചിന്തയിൽ കസവിട്ടു നാളത്തെ നാളുകൾ അണയുന്ന നേരം അഴകാർന്ന നേരം നന്മ തൻ കൈകൾ മല പെയ്യും വീതിയിൽ അജ്ഞാത ും പ്രതീക്ഷതൻ ലോകത്തിൽ അനുജേ നിനക്കായി ഒരു ഗീതകം അതെങ്ങനെയാ കാറ് എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോ അച്ഛന്റെ സ്ഥിരം പല്ലവി തുടങ്ങും. പെട്രോളിന്റെ കണക്ക് കുറച്ചില്ല. എടോ തനിക്ക് വന്നേ താമ്പ ഒരു ഹൈടെക്സ് വാങ്ങിച്ചിട്ട് വാ. ഹൈടെക്സ് എന്ന് വെച്ചാ എന്താണെന്ന് അറിയോ? കൺമഷി. ദേ ഒരിടത്ത് വാങ്ങിച്ചോ, നമ്മുടെ ജീപ്പ് എടുത്തോണ്ട് വെക്കോ. വേഗം വരണോട്ടാ. നീ വാ. നിനക്ക് യാതൊരു മാനസും ഇല്ല. എന്താടി ഡ്രൈവർ ആണെങ്കിൽ എടാ പോടാന്നൊക്കെ വിളിക്കാൻ കൊള്ളാവോ? ഇവരോടൊക്കെ ഇങ്ങനെ വേണം പെരുമാറാൻ. ഇല്ല തലക്കറും. സ്വഭാവം. നാളെ ഞാനും ചേട്ടനും കൂടി ഷിക്കാറിന് ഒരു പ്രോഗ്രാം ഇട്ടിട്ടുണ്ട്. കൂടെ നീയും വരണം. രാത്രിയിലോ? രാത്രിയിലല്ലേ, പകല്. നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നിങ്ങൾ പോയാൽ മതി. നിനക്ക് ചേട്ടനോട് പ്രേമമുണ്ട്, എന്നെ ചേട്ടൻ ഉള്ളിലോട്ട് വരില്ല. ദേവനെ, ഞാൻ പറയണ പോലെ അങ്ങ് കേട്ടേച്ചാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ബ്രോക്കർ ജോലിക്ക് എനിക്ക് 10% കമ്മീഷൻ തരണം. സാർ, ഐറ്റംസ് കൊണ്ടുവരട്ടെ. ചിക്കൻ അല്ല മസ്ക. ഇനി വല്ല ഐറ്റംസും വേണോ? ഒരു ഐറ്റംസും വേണ്ട. വല്ല വാർത്ത ഐറ്റംസോ ഡക്ക് ഐറ്റംസോ വേണ്ട. തീരുവേം വേണ്ട. താനൊന്ന് പോയട്ടെ. ദേവിയേ, നിന്നെ സാറ് വിളിക്കുന്നു. എന്താ സാർ? നീ ഊണ് കഴിച്ചോ? കഴിച്ചു. എന്നാ പോയി കിടന്നു ഉറങ്ങ്. അവനെ നാളെ രാവിലെ ഹണ്ടിങ്ങിന് പോകാനുള്ളതാ. ആ ജീപ്പ് കണ്ടീഷൻ ആണല്ലോ. അതെ. രാവിലെ ആരാണ് ഹണ്ടിങ്ങിന് പോകുന്നത്? നോട്ട് ഫോർ ഹണ്ടിങ്. മീരയ്ക്ക് സ്ഥലമൊക്കെ ഒന്ന് കാണണം. ഒരു മിനി പിക്നിക്. നീ വരുന്നോ? അപ്പൊ ഇങ്ങനത്തെ ആക്സിഡന്റ് ആയിരത്തിന് ആര് പോകും? ഓ, ഞാനതങ്ങ് മറന്നുപോയി. അല്ല, കൊറേ നേരം ആയില്ലേ തുടങ്ങിയിട്ട്? നിർത്താറായില്ലേ? എനിക്ക് ഉറക്കം വരുന്നു. നീ പോയി ഇറങ്ങിക്കോ. അത് പറ്റില്ല, ചേട്ടനും വരണം. ഞാൻ വന്നേക്കാ, നീ പോയിക്കോ. ഡേ, ഈ ഡേറ്റ് കുറെ കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാലേ ഞാനും ഒരു ദിവസം ആഴിച്ച് ഫിറ്റായിട്ടങ്ങ് കയറി വരും. ആഴിച്ചിന്റെ സിൽവറിയാളെ കളയും. ലാലേട്ടാ, ചേട്ടന് നേരെയാക്കണമെങ്കിൽ ചേട്ടനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിക്കണം. ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്ന ലക്ഷണമില്ല. ഞാൻ പറയാഞ്ഞിട്ടാണോ കേക്കണ്ടേ? അല്ലേ, പെണ്ണിന് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ചേട്ടനൊന്ന് സമ്മതം മൂടിയാ മാത്രം മതി. പാർട്ടി ഏതാണെന്ന് എനിക്കറിയോ? നമ്മുടെ പലിശയുടെ ബാക്കിയാ. ഇവളുടെ ഫ്രണ്ട് പ്രിയ. നല്ല കുട്ടിയാണല്ലോടാ. നിനക്ക് കൊണ്ടോ? നീ ചുമ്മാ പോടെ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും, അത് തീർച്ചയാണ്. എന്ത് ബെസ്റ്റ് ക്യാരക്ടറാണെന്ന് അറിയാമോ? നല്ല ഫസ്റ്റ് ക്ലാസ് ക്യാരക്ടറാണ്. നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടായിരിക്കും. അപ്പേ, സാറെന്തെങ്കിലും ഒറ്റയ്ക്ക് നടക്കുന്നേ? അമേരിക്കൻ റിട്ടേൺഡ് ഹരിദാസിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ പന്തലിൽ ഒരു സമൂഹ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അല്ലടാ, ആ നീ വീട്ടിൽ നിറയ്ക്കൂ, രാവിലെ പോകണല്ലേ. ചേട്ടൻ വന്നിട്ടേ ഉള്ളൂ. ഞാൻ വന്നേക്കാന്നേ. ലാലേട്ടാ, ഒന്ന് നിർത്ത്. ഞാൻ ഇതോടെ നിർത്തി. എനി കോക്ടെയിൽ ഐറ്റംസ് ഒന്ന് എടുത്തോണ്ട് പോടോ. ഞാൻ പോടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മതി ചേട്ടാ.
ഞാൻ വണ്ടി ഓടിച്ചോളാം, നീ പുറകെ ഇരുന്നു. എന്റെ ഫ്രണ്ട് വരുന്നത് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. അവൾ ആ ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? സാറേ, അപ്പൊ ഞാൻ വരണ്ടേ? താനെന്താ വരുന്നേ? അല്ല, വല്ല കിളിയും മുയൽ ഐറ്റംസിനെ പെറുക്കാൻ. നീ അവിടെ ഇരി, കേറി. നീ അങ്ങോട്ട് ഇരി, ഞാൻ സൈഡിൽ ഇരുന്നോളാം. നോ, എനിക്ക് സൈഡിൽ ഇരിക്കുന്ന ഇഷ്ടം. വേണ്ടടി, എടി കേറാണ് ഷോ. ഇങ്ങനെ ഒരു മണക്കൂസ് കേറുവണേ. വേണ്ടടി, എടി കേറാൻ. കേറണ്ടേ, കേറില്ല. രണ്ടിനെ വഴിയിട്ടേ ഞാനങ്ങ് പോവും. എത്തുന്നു പിടിച്ച അങ്ങോട്ട് നീങ്ങിരി. നീങ്ങാൻ കാലം ഒതുക്കി വെക്ക് വെച്ചേ. ഹായ്, ഫാന്റാസ്റ്റിക്. കം ഓൺ. സാറേ, കാട്ടിലേക്ക് ഞാൻ വരണോ? ഞാനിവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ നോക്കി നിന്നാ പോലെ. ഒറ്റയ്ക്കെന്നാലേ വല്ല സിംഹം പുലി വന്ന് പിടിച്ചോണ്ട് പോ. എന്റെ കർത്താവേ, പുലി പിടിച്ചാലും നാലാളുകളുടെ മുമ്പിൽ കിടന്ന് ചാകണം. എങ്കിലേ പോലീസിന് തെളിവ് ഐറ്റംസ് എങ്കിലും കിട്ടൂ. ഒരു കാര്യം ചെയ്, നിങ്ങൾ കൂടെ അവരോട് ചെല്ല്. മീരാ, ബി കെയർഫുൾ. ചെല്ലോ. അതെ, ഞാനും പോകാൻ തുടങ്ങായിരുന്നു. അയാളൊരു പേടിത്തൊണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവിടെ എടുത്തിട്ട് അങ്ങോട്ട് പോയാൽ മതി. ബ്യൂട്ടിഫുൾ, വാട്ട് എ ലവ്ലി പ്ലേസ്. ബേബി, പേടിക്കണ്ട കേട്ടോ, ഞാൻ പുറകെ ഉണ്ട്. കുഞ്ഞേ, അധികം ഉള്ളിലേക്കൊന്നും പോയല്ലേ. ആന, കരടി, പുലി ഐറ്റംസ് ഒക്കെ കാണും. ശരി ശരി. ഇങ്ങനെ ഒരു പേടിത്തൊണ്ട്. പലതും പറ്റിപ്പോയാ ഞാനിവിടെ ഒറ്റയ്ക്കായി പോവും. നിന്നെ നിന്നെ. യേശുവിന്റെ ഒരു വീഡിയോ സിനിമ എടുക്കും. ഓ യെസ്, അങ്ങോട്ട് നീ നിക്ക്. മാറിയില്ല, മാറിയില്ല. റെഡി? താനൊന്ന് മാറി നിക്കടോ. അവനും കൂടെ നിക്കട്ടു. കുഞ്ഞെ, വേണ്ട വേണ്ട, യെസ്തു മാത്രം നിന്നാ മതി. സ്റ്റഡി. തന്നോടല്ലേ പറഞ്ഞ മാറി നിക്കാൻ. ചെലപ്പോ നിന്നെ ഇതിനകത്ത് കൊള്ളത്തില്ലായിരിക്കും, അതുകൊണ്ടാ. വാ വാ വാ. ഐറ്റംസ് എന്തെങ്കിലും കാണിക്കണ്ടേ കുഞ്ഞെ? ഒരു പോസ് കൊടുക്ക. സ്മൈൽ. ആ കുഞ്ഞെ, ഇനി എസ്തുവിന്റെ ഭാവരസ ഐറ്റംസ്. എടുത്താട്ടെ, എടുത്താട്ടെ. പ്രിയ, ചെല്, നീ പോയി എടുത്തു നോക്കി. ഞാൻ പോ. ഒന്ന് ചേർന്ന് നിക്കേ എസ്തു. ഒന്നൂടെ നിങ്ങളൊന്ന് സ്റ്റഡി ആയിട്ടുണ്ടേ, ഞാനൊരു ഫുൾ ഷോട്ട് എടുക്കട്ടെ. സ്റ്റഡി സ്റ്റഡി. എസ്തു, സ്മൈൽ സ്മൈൽ. എസ്തു, അങ്ങനെ. താനെന്തിനാ എന്നെ പിടിച്ചേ? വീഴാൻ പോയിട്ട. ഞാനിങ്ങും വീഴില്ല. രക്ഷിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാ പാത്തിന് ചീത്ത പറഞ്ഞു? ചില സിനിമയിലൊക്കെ നായക നായിക അപകടത്തിന് രക്ഷിക്കുമ്പോ റൊമാൻസ് തുടങ്ങുന്ന അവൻ കണ്ടു കാണും. നീ വീഴാൻ പോയിട്ടല്ലേ, ബേബി പിടിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ കണ്ടേനെ. ചിപൊടി.
രാമേശ്വരി അയ്യര് നിന്നെ വിളിച്ചിരുന്നു. ആ രാമനോ സീതയോ ആരാന്ന് എനിക്കറിഞ്ഞൂടാ. കൊച്ചുവളപ്പാം കാലത്ത് രാമേശ്വരി അയ്യരെ ടെലിഫോൺ കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. അവര് സിറ്റിയിൽ ലൂസിയ ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നുണ്ട്. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. രമി എന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്. അവളും ഫാമിലിയും കൂടെ ഗുരുവരമ്പലത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോട്ടലിൽ നമ്പർ വല്ലതും പറഞ്ഞു ചേട്ടാ? നമ്പർ ഒന്നും പറഞ്ഞില്ല, നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണല്ലോ ചേട്ടാ. ചേട്ടൻ വരുന്നു, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോവാം. പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിന്റെ ഫ്രണ്ടിനെ കൂട്ടി അമ്പലം തോറും കയറി ഇറങ്ങല്ലേ എന്റെ ജോലി. എന്ത് ചേട്ടാ, നീ ഒരു കാര്യം ചെയ്യാം, പ്രിയയും കൂട്ടി പോകും, അവൾക്ക് ജോലിയൊന്നും ഇല്ലായിരിക്കല്ലേ. താങ്ക് യു ചേട്ടാ, ഞാൻ പോയി കുളിക്കട്ടെ. Thank you.
ഇല്ല എവിടേക്ക് പോണ്ടെന്ന് അറിയാമോ അറിയില്ല എന്നാ പിന്നെ ചോദിക്കണ്ടേ പ്രിയയുടെ വീട്ടിൽ പോണം പ്രിയയുടെ വീട് പ്രിയയുടെ വീട് നിനക്ക് ഐ എം സോറി ബേബിക്ക് അറിയില്ലേ നിനക്ക് അങ്ങനെ വിളിക്കുന്നല്ലേ ഇഷ്ടം വിളിച്ചോളൂ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ വിളിച്ചുള്ള ഒരു ശീലമാണ് പിന്നെ കോളേജിൽ തെരപ്പം ബോയ്സിനെല്ലാം എടാ പോടാന്നേ വിളിക്കും കൂട്ടുകാരുടെ വീട് എവിടെയാണെന്ന് പറഞ്ഞില്ല പറഞ്ഞുതരാം പോയിക്കോളൂ ഭാര്യ സൂയില്ലാതെ ആശുപത്രിയില്ല മരുന്നിന് മറ്റുമായി ഒരു 500 രൂപ വേണ്ടിയിരുന്നു ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം ഈശ്വര ഓരോ പരീക്ഷണങ്ങളെ കേശവ രൂപ ഇവിടെ ഇരിപ്പില്ല എന്നിട്ടല്ല രൂപ ഇവിടെ ഉണ്ട് പക്ഷെ തന്നെ ദൈവം ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തനിക്ക് രൂപ തന്നെ സഹായിച്ച ദൈവം എന്നെ ശിക്ഷിക്കും വെറുതെ ഞാൻ എന്തിനാ ദൈവത്തിന് ഇടവരുത്തുന്നത് അതുകൊണ്ട് കേശവൻ പോ ചേട്ടാ കേശവൻ പേടിക്കണ്ട ഈശ്വര നിശ്ചയം പോലെ എല്ലാം നടക്കുള്ളൂ കേശവൻ പോയിക്കോ കേട്ടാ ഇലനക്കി പട്ടിയുടെ കിരിനക്കാമെന്നു പറഞ്ഞോല വേറെ എങ്ങും അവനെ കടം ചോദിക്കാൻ കണ്ടില്ല 32% പലിശ കിട്ടുമ്പോഴാ ഓരോത്തിനെ കടം ചോദിക്കാൻ വരുന്നത് അവളെന്നാളെ കൂടെ ജൗളി മേടിക്കാൻ പോയിരിക്ക എന്നെ മുടിപ്പിക്കാൻ അയ്യോ എന്താ മോളെ അല്ല പ്രിയം കുട്ടി കോട്ടയം വരെ പോകാന്ന് വിചാരിച്ച് വന്നതാ എപ്പൊ വരുന്നല്ലോ പറഞ്ഞു കൊണ്ടുപോയ കാശ് വേണം തീർത്തേ വരൂ സന്ധ്യയാകും എന്നെ വരട്ടെ അങ്കിൾ നീ ഒരു കാര്യം ചെയ് ഇന്ന് തന്നെ പോയിക്കോ അഡ്വക്കേറ്റ് മാത്യു സെക്രട്ടറി ആയി കണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നാളെ ഹിയറിംഗ് കഴിഞ്ഞിട്ട് വന്നാൽ മതി അത് ശരിയാണ് അവിടുത്തെ പൊസിഷനും അറിയാമല്ലോ ഞാൻ ബേബിയായിട്ട് പാ ലോങ് ട്രിപ്പ് അല്ലേ ബേബി വരാൻ വൈകും അവൻ മീരയായിട്ട് കോട്ടയത്ത് അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുക മണി 7 ആയി ചേട്ടൻ എത്തുന്നതിന് മുമ്പ് എത്തണം നേരെ ഒരുപാടായി രാമേശ്വരോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോണത് അറിയില്ല വേം വിട്ടോ ബേബി എന്താ ഒന്നും മിണ്ടാത്തത് എന്നോടുള്ള പിണക്ക ഇതുവരെ മാറിയിട്ടില്ലല്ലേ എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് വല്ലതും പറ്റിയോ ഇല്ല വല്ലതും പറ്റിയോ എന്നോടുള്ള പിണക്ക ഇതുവരെ മാറിയിട്ടില്ലല്ലേ ആഹാ നീ ഇവിടെ വന്നിരിക്കണോ ഞാനേ നാളെ രാവിലെ ഫസ്റ്റ് ഫ്ലൈറ്റിന് ബോംബെക്ക് പോകുന്നു മിസ്റ്റർ ബാനർജി വിളിച്ചിരുന്നു ബോംബെയിൽ അരുന്ധതി സ്പിന്നിംഗ് മിൽസ് ഡിസ്പോസ് ചെയ്യാൻ പോണത്രേ ചുടുവിലക്ക് കിട്ടുമെന്നാണ് ബാനർജി പറയുന്നത് എന്തിനാട്ടാ ഈ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒക്കെ വലിച്ചു വെക്കുന്നത് എപ്പോഴും എന്തെങ്കിലും എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരു ത്രില് ഉണ്ടാവുള്ളൂ വെച്ചേ ആ പോയിക്കണം നോക്കിയോ രാവിലെ ഇരുന്നേക്കാളോ എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്ക് എന്തെങ്കിലും വർത്താനം പറഞ്ഞിരിക്കാം വേണ്ട വേണ്ട അവിടെ കിടന്നാ മതി ചെല്ല് ചെല്ല് ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് എനി മോർണിംഗ് ഐറ്റംസ് ചേട്ടൻ പോയോ സാറ് വെളുപ്പിനെ പോയി എന്നെ എന്താ വിളിക്കാഞ്ഞേ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നോണ്ട് സാറ് വിളിക്കണ്ടെന്ന് പറഞ്ഞു പോയിക്കോ ആ ഏ ആ
വീട്ടിലുണ്ടാക്കിയിട്ട് ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കാൻ വലിയ മടിയാ. നെറ്റിയിൽ എന്ത് പറ്റി? ഇന്നലെ ബ്രേക്ക് ഇട്ടപ്പോൾ സ്റ്റിയറിംഗ് ഇടിച്ചതാ, അപ്പോഴറിഞ്ഞില്ല. വേദനയുണ്ടോ? ഒരു സ്ഥലം വരെ പോണം. എവിടേക്കാണ് പറയാ? ഞാൻ കുളിച്ച് റെഡി ആവട്ടെ. എന്താ ഇവിടെ? ബേബിയെ ഒരിടം വരെ പോകാൻ വേണ്ടി വിളിക്കാൻ വന്നതാ. ഞാൻ ആരോരുമില്ലാത്ത ഒരു പാവപ്പെട്ട ഡ്രൈവറാണ്. അങ്ങനെയുള്ള ഞാൻ, എനിക്ക് ബേബിയെ ഇഷ്ടമാണ്. സ്നേഹിക്കുന്നത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സാർ അറിഞ്ഞാൽ? ചേട്ടനെ ബേബിക്ക് അറിയാഞ്ഞിട്ട് എന്റെ ആഗ്രഹങ്ങൾക്കപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ബേബിക്കറിയാമോ, കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എന്റെ പുറകെ പ്രേമാഭ്യർത്ഥനയുമായി വന്ന എത്രയോ ആൺകുട്ടികൾ, പക്ഷേ അവരോടൊന്നും തോന്നാത്ത, മറ്റാരോടും തോന്നാത്ത എന്തോ ഒന്ന്, ഐ മീൻ ഒരു പ്രത്യേക വികാരം. ബേബി എന്തോ ഒന്നും ഇണ്ടാത്ത. ബേബിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, പക്ഷേ അർഹതപ്പെട്ടതല്ലേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. ബേബി ഇങ്ങനെ പേടിച്ചാലോ? എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിൽ ഞാൻ നിൽക്കുന്നുണ്ടാണോ? എനിക്ക് ഞാൻ താഴേക്ക് ഇറങ്ങി വരാം. ഐ ലവ് യു ബേബി. മംഗളം മഞ്ജുളം ജീവ സംഗമം സഫലം എൻ്റെ ആശകൾ മധുരം എൻ്റെ നാടുകൾ ധനി സഗ സഗമ പഗമ പനിത പാമ പാമ ഗമഗരി ീരം പൂകി വസന്തങ്ങൾ മാത്രം നൽകി കിനാവിൻ്റെ പൂക്കൾ തൂകും പ്രാണന്റെ ഭാഗമേ എൻ്റെ ജീവിതം നിനക്കായി പാടും എൻ്റെ മാനസം മപ മപ ഗമ ഗ ധനി സ ഗ ഗമ ഗ മപ നിര പമ പ
ഉയർത്തി ഒരു സൗമ്യ ലോകം നീർത്തി പ്രസാദങ്ങൾ ഉള്ളിൽ തൂകും ആനന്ദ ബിംബമേ എനിക്കായി നിന്റെ ഓരോ ജന്മവും എനിക്കായി നിന്റെ ഓരോ കാലം ഗനി സഗ ഗമഗ മപഗമ സഗ ഗ മംഗളം മഞ്ജുളം ജീവ സംഗമം ജീവ സംഗമം ജീവ സംഗമം നീ രാവിലെ എഴുന്നേറ്റ് എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ ആ ബേബി ഒന്ന് പ്രിയയുടെ വീട് വരെ അയക്കാൻ വേണ്ടി പറയാൻ പോയതാ. ഞാൻ നിന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ ഞാൻ ബോംബെ നിന്ന് കൽക്കട്ടക്ക് പോകുന്നു. ഞാൻ ഇവിടെ നിന്ന് ബോറടിച്ചു. അഭിനെ സുഭദ്രാന്റെ ഫോൺ ചെയ്തിരുന്നു. എന്താ വിശേഷം? ഹോസ്പിറ്റലിലെ ക്യാൻസർ വാർഡിന്റെ ഉദ്ഘാടനത്തിന് നമ്മളും കൂടി ചെല്ലണമെന്ന്. നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? വെറുതെ. അപ്പഴേ ഇന്നലെ നീ എവിടെയായിരുന്നു? ഞാൻ നിനക്ക് എത്ര പ്രാവശ്യം ഫോൺ ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ എവിടെയോ കറങ്ങാൻ പോയിരിക്കുന്ന എസ്തു പറഞ്ഞല്ലോ. ആരായിരുന്നു കമ്പനി? ഓ, ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ടായിരിക്കും. പൊടി, നിന്നെ വിളിച്ച നീ വരണ്ടേ? അത് കള പോളെ. എനിക്ക് ഇവിടെ ഇരുന്ന് ബോറടിച്ചു. നമുക്ക് എവിടെ നടക്കാൻ പോവാം. എനി ഐറ്റംസ്? മീരയുടെ പോയി. മീര പ്രിയക്കുഞ്ഞിന്റെ വീട്ടിൽ പോയിരിക്ക. വരാൻ രാത്രി ആകുമെന്ന് പറയാൻ പറഞ്ഞു. എനി ഡ്രിങ്ക് ഐറ്റംസ്? നോ താങ്ക്സ്. താങ്ക് യു. Thank you.
Esteban! Yes, sir. Yes, sir. Get me a drink. Sir, drinks... Paranayam Yathavadi. Yes, sir. பேபியுடு வேன் ரெடியாம் பரையும். அண்டிக்கினு போடம். சரி, சார். நீ பரையும் நலும். நான் விடியா. சாரை, அண்டிக்கினு போகும் போகும் கொண்டு வாருலாம் பாஸ்கைத் தேத்தும் சொல்லும். சரி, சரி. வேண்டும் வருதில்லே. எனக்கு மீரை இஷ்டவானும். மீரைக்கு என்னையும். இனி நீ என்று எஸ்தேர்டில் காலுவுத்தியால் இந்த சவம் போலும் காலில்ல பலாடி பாத்துட்டு. Thank you.
വെളുപ്പിനെ സാറ് വിളിച്ചോണ്ട് വന്ന് കണ്ടു. എങ്ങോട്ട് പോയതാ? എനിക്കറിയില്ല. എപ്പോ വരുന്നല്ലോ പറഞ്ഞോ. ഇല്ല, എന്താ? ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് ലാലേട്ട. ആ ഗുഡ് മോർണിംഗ് മേര. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വെറുതെ വിളിച്ചതാ. നമ്മുടെ ഡ്രൈവർ ബേബി എവിടെ ഉണ്ടോ? അവൻ ഇവിടെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. എന്താ കാര്യം? അല്ല, ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോകാൻ നേരത്ത് ബേബിയെ കണ്ടില്ല. അവിടെ വന്നോന്നറിയാനാ വിളിച്ചത്. വെക്കട്ടെ. ചെറിയൊരു തലവേദന. ആ ഇൻകം ടാക്സിന്റെ പേപ്പേഴ്സ് അയച്ചോ? അയച്ചു. ആ വീട്ടിൽ നിന്ന് മീര വിളിച്ചിരുന്നു. ആ ബേബി അവിടെ കാണാനില്ലത്രേ. അവനിങ്ങോട്ട് വന്നോ എന്നറിയാനാ. അവനെവിടെയെങ്കിലും പോയി കാണും. തെണ്ടി തിരിഞ്ഞ് വരുന്നവരെന്ന് പിടിച്ച് ജോലിക്ക് നിർത്തരുത്. ആ നീ ഒരു കാര്യം ചെയ്, ഒരു ഡ്രൈവർ അന്വേഷിക്കും. ബേബിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ എസ്തു? ഇക്കാലത്ത് ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കുഞ്ഞേ. എല്ലാം കാട്ടുകള്ളന്മാരാ. ഒരും പേരും ഇല്ലാത്ത ഒരുത്തൻ ഒറ്റത്തടി. അവന് തോന്നുമ്പോ പോകാൻ, തോന്നുമ്പം വരാം. ഏതായാലും അവനിവിടെ നിന്ന് ഐറ്റംസ് ഒന്നും മോഷ്ടിച്ചോണ്ട് പോകാത്തത് ഭാഗ്യം. സാർ അവനെ ഇവിടെ നിർത്തിയപ്പോഴേ എനിക്ക് തോന്നി അവൻ ഇവിടെ നിന്ന് മുറ്റുകയല്ലെന്ന്. കുഞ്ഞു വിഷമിക്കണ്ട, അവനേക്കാൾ മിടുക്കനായ ഒരുത്തനെ സാർ കണ്ടുപിടിക്കും. എന്താ ഇവിടെ? അല്ല, ഡ്രൈവർ ബേബി വന്നോ? ബേബിയെ എവിടെ പോയിരിക്കുന്ന? ആ അവനെവിടെയെങ്കിലും പോട്ടെ, അവനല്ലെങ്കിൽ വേറൊരുത്തൻ. താൻ പോയി കുടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. അതൊക്കെ പിന്നെ പറയാം, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. മീരയുടെ ചേട്ടന്റെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും ലോകത്തേക്ക്. ബേബി എന്താ നീ പറയുന്നത്? മീരയ്ക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്. എങ്കിൽ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് വേഗം വരൂ. ഇല്ല, എന്റെ ചേട്ടനെ വിട്ട് ഞാൻ എങ്ങും വരില്ല. നിനക്ക് ഞാൻ വേണോ അതോ നിന്റെ ചേട്ടൻ വേണോ? എനിക്ക് രണ്ടാളും വേണം. അത് നടക്കില്ല. ചേട്ടന്റെ സമ്മതത്തോടെ നമ്മുടെ വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബേബി, എനിക്കെല്ലാം എന്റെ ചേട്ടനാണ്. എന്റെ ആഗ്രഹത്തിനപ്പുറം ചേട്ടന് മറ്റൊന്നുമില്ല. ചേട്ടനോട് നമ്മുടെ വിവാഹം നടത്തി തരണമെന്ന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ എന്റെ ചേട്ടൻ കേൾക്കാതിരിക്കില്ല. ചേട്ടൻ, ചേട്ടനെ കുറിച്ചൊന്നും എന്നോട് പറയണമെന്നില്ല. മീരയ്ക്ക് എന്നോടൊപ്പം വരാൻ ഇഷ്ടമാണോ അല്ലയോ? നമുക്ക് എവിടെയെങ്കിലും പോയി രജിസ്റ്റർ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാം. ബേബി പറയുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ ചേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിടത്തും വരില്ല. പെങ്ങളോട് സ്നേഹമുള്ള ഒരു ചേട്ടൻ സ്നേഹത്തിന്റെ വില എന്താണെന്ന് അറിയാത്ത ഒരു മൃഗമാണ് മനുഷ്യൻ. എന്റെ ചേട്ടനെ കുറിച്ച് ഒന്നും പറയരുത്. ഞാൻ പറയും,
നിന്റെ ചേട്ടന്റെ മുഖത്തോക്ക് ഞാൻ വിളിച്ചു പറയും. ഞാൻ സ്നേഹിക്കുന്ന എന്റെ പെണ്ണിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, വലിയ വീടുകളിലുള്ളവർക്ക് അവിടുത്തെ ഡ്രൈവർമാരോട് തോന്നുന്ന കാമമായിരുന്നു നിനക്ക് എന്നോട് ഉണ്ടായിരുന്നെന്ന്. കുരുന്ന് പ്രായത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. കൈക്കുഞ്ഞായിരുന്നു നിന്നെ ഈ നെഞ്ചിലെ ചൂടും കുളിരും കൊടുത്താണ് ഞാൻ വളർത്തിയത്. എന്നിട്ടാ നീ ഏതോ ഒരു ചെണ്ടിയുടെ കൂടെ നിന്നെക്കുറിച്ചുള്ള നൂറ് നൂറ് സ്വപ്നങ്ങളിലൂടെയാണ് ഞാൻ ജീവിച്ചത്. നിനക്കറിയാമോ, ഞാൻ വിവാഹം കഴിക്കാതിരുന്നത് നിന്നോടുള്ള എന്റെ സ്നേഹം കുറഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. ആ നീ
വേദനിച്ചു. എന്നോട് ക്ഷമിക്കൂ ചേട്ടാ, എന്നോട് ക്ഷമിക്കൂ. മോഹൻദാസ് ഫ്രം വെസ്റ്റേൺ ഇന്ത്യ. പിന്നെ അവിടെ ബേബി എന്നൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ശരി, ഒന്നുമില്ല. ഹലോ, പാമ്പന എസ്റ്റേറ്റ് അല്ലേ? അവിടെ ബേബി എന്ന പേരുള്ള ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹലോ, കാഞ്ഞിരപ്പള്ളി എസ്റ്റേറ്റല്ലേ? ഈപ്പത്താനാണോ? ആ, ഞാൻ മോഹൻദാസ. പിന്നെ അവിടെ ബേബി എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? ഇപ്പൊ അവിടെ ഉണ്ടോ? ശരി, ഇല്ല പ്രത്യേകിച്ച് ഒന്നുമില്ല. ഹലോ, ഒന്ന് കാണണമായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ബേബി, ഞാൻ നിന്റെ തേടി നടക്കായിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വരണം. നിങ്ങൾ വിളിക്കുമ്പോൾ വരാനും നിങ്ങൾ പറയുമ്പോൾ പോവാനും ഞാൻ നിങ്ങളുടെ കയ്യിലെ കളിപ്പാട്ടൊന്നുമല്ല. ബേബി, എന്റെ കുടുംബത്തിന്റെ അന്തസ്സും എന്റെ പെങ്ങളുടെ ജീവിതവും നിന്റെ കയ്യിലാണ്. മീര, മീര ഗർഭിണിയാണ്. നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. എന്റെ കുഞ്ഞോ? വലിയ വീടുകളിലെ പെൺപിള്ളേർക്ക് വിവാഹം കഴിയാതെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്റെ പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ നീയായതുകൊണ്ടാണ് നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഗതികേടിലേക്കുണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വേറെയും ഡ്രൈവർമാരോട് ജോലി ചെയ്തിട്ടുണ്ടല്ലോ. അവരെ കൂടെ കണ്ടിട്ട് പെങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്തരാൻ തീരുമാനിച്ച പോരെ. എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ എങ്ങനെ ജീവിക്കലടാ പട്ടി. സാർ,
ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തും. നിങ്ങളെ കാണാതായപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എടി പെണ്ണെ, നീ വലിയ പൂനാ ഇഷ്ടമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് നിനക്കിത് എന്തു പറ്റി? എടാ, ഇവളുടെ പഴയ ആ ചാമിങ്ങും ഫ്രഷ്നെസ്സും ഒക്കെ പോയല്ലോ. അവൾക്ക് നല്ല സുഖമില്ല ആന്റി. വാട്ട് ഹാപ്പൻ മീര? ആന്റി, എനിക്ക് ആന്റിയോട് കാര്യം പറയാനുണ്ട്. അത് ഇവിടെ വെച്ച് വേണ്ട, ആന്റിയുടെ വീട്ടിലേക്ക് പോ. എന്നാലും മീരയ്ക്ക് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിക്കാന്ന് വെച്ചാൽ പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ അവൾ? തെറ്റെന്റേതാണ് ആന്റി. മീരയെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ഞാൻ എന്നും കരുതിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അവനെ പിന്നെ നീ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. അവന് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒറ്റ വഴിയും ഞാൻ കാണുന്നുള്ളൂ. എന്താ മോഹൻ? അബോർട്ട് ചെയ്യ. അങ്ങനോട് സമ്മതിക്കുമോ? സമ്മതിക്കണം, അല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. ആന്റി, നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും മീരയുടെ ഭാവിയും ആന്റിയുടെ കയ്യിലാണ്. ആന്റി എന്താ ഒന്നും മിണ്ടാത്തത്? ഏതായാലും ഞാനവിടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ഇല്ല, ഞാനതിനെ സമ്മതിക്കില്ല. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ആന്റി ഈ പറയുന്നത്. മൂക്കൊരു തെറ്റ് പറ്റി, തെറ്റിനെ തെറ്റുകൊണ്ട് തിരുത്താൻ പാടില്ലെന്ന് ആന്റിക്ക് അറിയാൻ പറ്റല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, മോള് കാരണം മോഹൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന്. നമ്മുടെ കുടുംബം, അന്തസ്, അഭിമാനം, അതിലുപരി നിന്റെ ഭാവി, എല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ആന്റി, ആന്റി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല. മോളെ, നിന്റെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നോ നാളെ കൊണ്ട് അവസാനിക്കുന്നതല്ലോ ജീവിതം. നിന്റെ വിവാഹം, ഭർത്താവ്, കുട്ടികൾ, കുടുംബം, നിന്നെക്കുറിച്ച് എന്തെല്ലാം പ്രതീക്ഷയോടാണ് നിന്റെ ചേട്ടൻ ജീവിക്കുന്നതെന്നറിയാമോ? അതുകൊണ്ട് ആന്റി പറയുന്നത്,
മറ്റൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കില്ല. ആന്റി ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിക്കും. അച്ഛനെന്ന് വിളിക്കാൻ എന്റെ കുഞ്ഞിന് ആരുമില്ലെങ്കിലും അമ്മയെന്ന് വിളിക്കാൻ ഞാനുണ്ട്. പ്ലീസ് ആന്റി, ഇനി എന്നെ നിർബന്ധിക്കരുത്. മീരയുടെ പ്രസവം കഴിയുന്ന വരെ അവൾ ഇവിടെ നിൽക്കട്ടെ, ആരും അറിയില്ല.
കൂടാരമൊന്നിൽ വിടരുന്ന സ്വപ്നത്തിൻ അർത്ഥം എന്തു കാലങ്ങൾ മാറുന്നു അല്ലിൽ ഓരോ നാളും മറയുന്നു കണ്ണീരുമായി ഇതു ജീവിതത്തിൻ്റെ സാരം വല്ലു കാലങ്ങൾ മാറുന്നു പ്രസവത്തിൽ കുഞ്ഞു മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എല്ലാം എനിക്കറിയാം. ബേബി മേരിയും തമ്മിലുള്ള സ്നേഹബന്ധം അവൾ ആദ്യം പറഞ്ഞത് എന്നോടാണ്. ഞാൻ അന്നത് വിലക്കുകയും ചെയ്തിരുന്നു. ഈ വിവരം മറ്റാരും അറിയരുത്.
അന്റെ ഞാനാ മോഹൻ. എന്താ മോഹൻ? ഹോസ്പിറ്റലിൽ വന്നേ പിന്നെ മീര ആകെ മൂടിയായിരിക്കുന്നു. ആരോടും മിണ്ടുന്ന പോലുമില്ല. മുറിയിൽ കയറി ഒരേ ഇരിപ്പാണ്. എനിക്ക് ആകെ പേടിയാവുന്നു. ആന്റി, പേടിക്കാനൊന്നുമില്ല. കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞെന്റെ ഷോക്കാ. എല്ലാം നോർമൽ ആയിക്കോളും. നീ അവളെ പുറത്തെങ്ങാനും കൂട്ടിക്കൊണ്ട് പോണം. വല്ല ഔട്ടിങ്ങിനും പറ്റും. ശരി. എന്താ ഇവിടെ വന്നിരുന്ന വല്ലത്? നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. എന്താ മോളെ ഇത്? നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലുമൊക്കെ പറയും. നീ ഒന്ന് ചിരിച്ചു കണ്ട എത്ര നാളായി. മാമിരാ
അവൾ മുറി കൊണ്ടുപോയി. ലാലേട്ട, ലാലേട്ടൻ എന്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എന്റെ പൊന്നുമോൾ മോളു, ഇതാണ് ലാലങ്കിൾ. നോക്കി ഒയ്യു, മോള് കരയല്ലേ. ലാലേട്ടനെ കണ്ട് പേടിച്ചു പോയി. മോള് കരയല്ലേ. മോള് കരയതെ. മൂക്ക് വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ വരാം ലാലേട്ട. എനിക്ക് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്കറിയാം. ലാൽ, നീ ഇനി നീ എന്നോടൊന്നും മറക്കാൻ ശ്രമിക്കണം. എല്ലാം എനിക്കറിയാം. സൈക്കാട്രിസ്റ്റ് ജോർജ് ജോസഫ് എന്റെ ഫ്രണ്ടാണ്. എല്ലാ സത്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇനി ഒരു മാർഗമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ബേബിയെ കണ്ടുപിടിച്ച് മീരെ അവനെ ഏൽപ്പിക്കുക. ബേബി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അവനിനി ഒരിക്കലും വരില്ല അല്ലേ. നമുക്ക് ഉടനെ മീരി ആരെ കൊണ്ടെങ്കിലും വിവാഹം കഴിപ്പിക്കാം. ഈ അവസ്ഥയിൽ അവൾ ആരെങ്കിലും വിവാഹം കഴിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അത് മാത്രമല്ല, എല്ലാം അറിഞ്ഞുകൊണ്ടൊരു ചെറുപ്പക്കാരനെ വഞ്ചിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ മീരെ ഞാൻ വിവാഹം കഴിക്കാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാടാ. വേണ്ടല്ല, ഞാനതിന് സമ്മതിക്കില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവളെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടല്ല. വേണ്ട, നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുക എന്ന് വെച്ചാൽ അത് എനിക്ക് സംഭവിക്കുന്നതിന് തുല്യമായി കരുതുന്നവനാ ഞാൻ. ഐ നോ ഇറ്റ്. എന്റെ അനുജത്തിക്ക് വേണ്ടി നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മീരയുടെ അസുഖം മാറുക എന്നതാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. നീ ഒന്നുകൂടി ആലോചിക്കും. ഒരു മാറ്റവുമില്ല ആന്റി. സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ മീരയ്ക്ക് മരിച്ചുപോയ അവളുടെ കുഞ്ഞിന്റെ ഓർമ്മയാണെന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികളെ കണ്ടാൽ, ഏതെങ്കിലും പാവക്കുട്ടിയെ കണ്ടാൽ പോലും അവൾ അതിനെടുത്ത് താലോലിക്കും. സൈക്കാട്രിസ്റ്റ് പറയുന്നത് മീരയെ ആവുന്നതും വേഗം ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കണമെന്നാണ്. ഈ നിലയിൽ അവളെ വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാൽ, അഥവാ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ തന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വഞ്ചനയാവില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നല്ലേ നമ്മൾ അവളോട് പറഞ്ഞിരിക്കുന്നത്? അവളുടെ കുഞ്ഞിനെ തന്നെ അവളെ തിരിച്ചേൽപ്പിച്ചാലോ? കുഞ്ഞിനെ തിരിച്ചുകിട്ടിയാലെങ്കിലും അവളുടെ അസുഖം മാറുമെങ്കിൽ, കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും എനിക്ക് വലുത് എന്റെ മീരയുടെ സമനില തിരിച്ചു കിട്ടുക എന്നതാണ്. ആന്റി, മീരയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മോഹൻ, കുഞ്ഞ്, ആ കുഞ്ഞിപ്പോ ഇവിടെ ഇല്ല. മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. മീര പ്രസവിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞൊന്നുമില്ലാത്ത ഒരാളിവിടെ വന്ന് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. മീര പ്രസവിച്ച കുഞ്ഞ് അനാഥയായിട്ട് വളരണ്ടെന്ന് കരുതി ആ കുഞ്ഞിനെ ഞാൻ അയാൾക്ക് കൊടുത്തു.
ആന്റി ആർക്കാണ് ആ കുഞ്ഞിനെ കൊടുത്തത്? ആന്റി അയാളെ അറിയുമോ? അയാളുടെ അഡ്രസ് എന്റെ അടുത്തുണ്ട്. ഇവിടെ തങ്കച്ചൻ താമസിക്കുന്ന ഇവിടെ തങ്കച്ചനും ദാ കാണുന്ന രണ്ടാമത്തെ വീടാണ്. ഇവിടെ ആരുമില്ലേ? തല്ലി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ മരിച്ചുവെന്നായിരിക്കും കരുതിയത്. നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പാരിതോഷികമാണ് ഇത്. ബേബി, കഴിഞ്ഞതെല്ലാം മറക്കണം. മീരയുടെ കുഞ്ഞിനെ തേടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. മീര അവളാകെ തകർന്നിരിക്കുക. ഈ കുഞ്ഞിനോട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. പ്രസവിച്ച മൂന്നാം ദിവസം സ്വന്തം കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകാൻ മനസാന്നിധ്യമുള്ള ഒരമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നെങ്കിലും എനിക്കെന്റെ കുഞ്ഞ് അനാഥമായി വളരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആരോടും എനിക്ക് പരാതിയില്ല. ഞാൻ എന്റെ കുഞ്ഞുമായി ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ബേബി, മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി പ്രസവത്തിൽ കുഞ്ഞു മരിച്ചുപോയി എന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ്. കുഞ്ഞു മരിച്ചുപോയി എന്നറിഞ്ഞ ആഘാതത്തിലാണ് അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയത്. അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ തെറ്റുപറ്റി. കഴിഞ്ഞതൊക്കെ മറക്കണം. ബേബി കുഞ്ഞിനെയും കൂട്ടി എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ മീര അവളുടെ ജീവിതം. ബേബി, ഞാൻ എന്റെ കാലം വിളിച്ചപേക്ഷിക്കാം പ്ലീസ്. എന്റെ മോളെ കിട്ടിയാൽ മീരയുടെ അസുഖം മാറുമെങ്കിൽ ഇതാ കൊണ്ടുപോയിക്കോളൂ. ഇല്ല ബേബി, ബേബി മരണം. ഇനി എന്റെ പെങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ബേബി വരില്ലേ? അയ്യോ, എന്റെ കുഞ്ഞിന്റെ മോൻ കാണുന്നില്ല. കുറച്ചുകൂടി മുഖം ഈ വശത്തേക്കാക്ക്. അമ്മയുടെ മോളെ തിരിച്ചു മിടുക്ക്. അമ്മയുടെ മോളെ, ഇനി വേറൊരു പോസ് എടുക്കാം. റെഡി? നീ മോളെ ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെയാ? എന്റെ മോളെ നടുപ്പിച്ച് പിടിച്ചേ പ്രിയ. കുറച്ചുകൂടെ മീര, എന്താ പ്രിയ ഇത്? താഴെ പോകണ്ടല്ലോ, അടിക്കും, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല, എന്റെ മോളെ കുറെ കൂടി വീഡിയോ എടുക്കാനുണ്ട്. ടി വി എടുത്ത് കാണാനാ? പ്രിയ കൂടി കാണിച്ചു തരാം കേട്ടാ. വേണ്ട മീര, നമുക്ക് പോവാം. ഞാൻ വരുന്നില്ല, എന്റെ മോളെ ഇതാ. നീ വേണേ പൊയ്ക്കോ. എന്റെ മോളെ ഇവിടെ ഇരിക്കേ, അനങ്ങാതിരിക്കണേ.
മുഴു സ്മൈൽ എന്റെ ചക്കരല്ലേ സ്മൈൽ മിടുക്കി അങ്ങനത്തെ നനങ്ങാതിരിക്കേ സ്മൈൽ സ്മൈൽ മോളെ നിന്റെ ബേബിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ മോളെ കാണണ്ടേ നിനക്ക് മോളെ ഇത് നിന്റെ കുഞ്ഞാണ് Oh, my God.